നമസ്കാരം. കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹതകൾ ഉടൻ നീങ്ങുമെന്ന സൂചന. ജസ്ന വീട് വിട്ടുപോകാനുള്ള കാരണങ്ങൾ പോലീസ് കണ്ടെത്തിയതായി സൂചന. ജസ്ന ജീവനോടെ ഉണ്ടെന്ന വിവരങ്ങളാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ജസ്ന തമിഴ്നാട്ടിലേക്ക് കടന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കേസിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും പ്രതികരിക്കാൻ കഴിയില്ലെന്ന് അന്വേഷണ ചുമതലയുള്ള പത്തനംതിട്ട എസ് പി കെ ജി സൈമൺ പറഞ്ഞു. കെ ജി സൈമൺ ഈ മാസം 31-ന് വിരമിക്കും. അതിനു മുമ്പ് കേസിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന. ക്രിസ്മസ് ദിനത്തിൽ ജസ്ന കേസിൽ ശുഭസൂചന നൽകി ഡി ജി പി ടോമിൻ തച്ചങ്കരിയും രംഗത്ത് വന്നിരുന്നു. താൻ ക്രൈംബ്രാഞ്ച് മേധാവിയായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ജസ്ന ജീവനോടെയുണ്ടെന്ന് തച്ചങ്കരി പറഞ്ഞിരുന്നു. പത്തനംതിട്ട എസ് പി ആയ കെ ജി സൈമൺ അന്വേഷണത്തിൽ ഏറെ മുന്നോട്ട് പോയിരുന്നു. ഇതിനിടെ കോവിഡ് എത്തി. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോലീസിന്റെ യാത്ര തടസ്സപ്പെട്ടു. അന്വേഷണം വഴിമുട്ടുകയും ചെയ്തു. എങ്കിലും ജസ്നയിൽ ഇനിയും ശുഭവാർത്തയ്ക്ക് താല്പര്യമുണ്ട്. വിരമിക്കും മുൻപ് ജസ്നയെ കണ്ടെത്തുകയെന്ന സൈമണിന്റെ മോഹം നടക്കാതെ പോയത് കോവിഡിലെ നിയന്ത്രണം കൊണ്ട് മാത്രമാണെന്നും തച്ചങ്കരി പറയുന്നു. സൈമണിന് ഈ കേസിൽ അന്വേഷണം ലഹരി പോലെയായിരുന്നു. കൃത്യമായ തെളിവുകളും കിട്ടി. ഫോൺ കോളുകളും മറ്റും പരിശോധിച്ച് എല്ലാം അടുത്താണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. കോവിഡ് എത്തിയതോടെ പോലീസുകാർക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയാതെയായി. ഇതുവരെ കേട്ടതൊന്നുമായിരുന്നില്ല ക്രൈംബ്രാഞ്ച് പിന്നീട് തിരിച്ചറിഞ്ഞതെന്നും തച്ചങ്കരി മറുനാടനോട് പറഞ്ഞിരുന്നു. ജസ്നയെ കിട്ടുമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ചില സൂചനകൾ താൻ പങ്കുവച്ചതെന്നും തച്ചങ്കരി പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും ഈ കേസിന് പിന്നാലെയുണ്ട്. ഒരുനാൾ സത്യം കണ്ടെത്തുമെന്നാണ് ഡി ജി പിയുടെ വിശദീകരണം. എസ് പി സൈമണാണ് കാര്യങ്ങൾ അറിയാമെന്ന് തച്ചങ്കരിയും സമ്മതിച്ചിരുന്നു. കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിനെ കാണാതായിട്ട് 2 കൊല്ലം പിന്നിട്ടു. പത്തനംതിട്ട എസ് പി കെ ജി സൈമണാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണ ചുമതല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നതായാണ് ഉന്നത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജസ്നയെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് ഡി ജി പി 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. തച്ചങ്കരി ക്രൈംബ്രാഞ്ച് ഡയറക്ടറായ ശേഷം തയ്യാറാക്കിയ 10 മുൻഗണനാ കേസുകളുടെ പട്ടികയിൽ ജസ്നയുടെ തിരോധാനവും ഉൾപ്പെട്ടിരുന്നു. ഇതാണ് അന്വേഷണത്തിന് വേഗം വെച്ചത്. കൂടത്തായി കേസ് അന്വേഷിച്ച് തെളിയിച്ച സൈമൺ പത്തനംതിട്ടയിൽ എത്തിയത് അന്വേഷണത്തിന് പുതിയ വേഗം വയ്ക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ 2000-ലേറെ പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഞാൻ മരിക്കാൻ പോകുന്നുവെന്ന ആ ജസ്നയുടെ അവസാന സന്ദേശത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. ഇതിനിടെ തമിഴ്നാട് കാഞ്ചീപുരത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട മൃതദേഹം ജസ്നയുടേതാണെന്ന് ഉൾപ്പെടെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ബംഗളൂരുവിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ജസ്നയെ കണ്ടെത്തിയ വാർത്തയും പരന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ജസ്നയുടെ 2-ാമത്തെ സ്മാർട്ട് ഫോണും പോലീസ് കണ്ടെത്തുകയുണ്ടായി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2-ാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. മാതാവ് 8 മാസം മുൻപ് ന്യൂമോണിയ മൂലം മരിച്ചിരുന്നു. ജെയിംസിന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിൽ പോകുന്നുവെന്ന് അടുത്ത വീട്ടിൽ അറിയിച്ചാണ് രാവിലെ 9:30 ജസ്ന ഓട്ടോറിക്ഷയിൽ കയറിയത്. കുടുംബത്തിന് പരിചയമുള്ള ആളിന്റെ ഓട്ടോറിക്ഷയിലാണ് മുക്കൂട്ടുതറയിലെത്തിയത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2-ാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. എന്നാൽ ജെയിംസിന്റെ സഹോദരിയുടെ വീട്ടിലെത്തിയില്ല. യാത്രയെക്കുറിച്ച് കൂട്ടുകാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മൊബൈൽ ഫോണുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുക്കാതെയായിരുന്നു യാത്ര.